വസീഫ്, അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു ദേശീയ പ്രശ്നമായി നീറ്റ് അഴിമതിയും ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേട് നിൽക്കുകയാണ്. അതിനെ ആ നിലയിൽ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അതിൻ്റെ ഗൗരവപ്പെട്ട വശങ്ങളിലേക്ക് പോകാൻ, താങ്കൾ കണ്ടതുപോലെയുള്ള മാനം കാണാൻ അദ്ദേഹം തയ്യാറല്ല. പറഞ്ഞത് കേട്ടല്ലോ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തോ പ്രത്യേക സാഹചര്യം കേരളത്തിൽ താങ്കൾക്കുണ്ട്, താങ്കളുടെ സംഘടനയ്ക്കുണ്ട്, DYFIക്കുണ്ട്, അല്ലെങ്കിൽ CPIMനുണ്ട്, അതുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് എന്ന നിലയിലേക്കുള്ളൊരു മറു ആഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ളത്. വസീഫിൻ്റെ മറുപടി. ശരത്തെ, എന്തൊരു വിചിത്രമാണ് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിലേത് ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഈ 24 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതിയവരും അതുപോലെ തന്നെ 10 ലക്ഷത്തോളം കുട്ടികൾ നെറ്റ് എഴുതിയവരും ഈ BJP ഗവൺമെൻറ്റിനെ ഇപ്പോൾ ശപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ? അവർ വല്ലാത്ത പ്രയാസത്തിലല്ലേ ഈ രാജ്യത്തുള്ളത്? എന്നിട്ടൊരു നാണവുമില്ലാതെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആ ചർച്ചയെ അങ്ങ് മാറ്റിക്കൊണ്ടുപോവുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പോസ്റ്റ് വായിക്കാം. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന സോമൻ സാറിനെ പോലെ ചർച്ചയിലൊക്കെ വന്നിരുന്ന് BJPക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ് June 10. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകാം. മകൻ്റെ കള്ള നിയമനം, നിങ്ങളതൊന്ന് അടിവരയിടണേ, മകൻ്റെ കള്ള നിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേർ വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും, സ്വാഭാവികം. നിങ്ങൾ സോമൻ സാറിനെ പോലെയുള്ള അത്യാവശ്യം നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നവർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം. ശ്രീജിത്ത് പണിക്കർ കുറേ കാലങ്ങളായി ചാനലിൽ വന്നിരുന്ന് BJPയെയും നരേന്ദ്രമോദിയെയും ഒക്കെ ന്യായീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്താണ് ഇതാരെക്കുറിച്ചെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങളിപ്പോൾ വേറെ പല പേരുകളൊക്കെ പറഞ്ഞു CPM ആകെ ഓക്കെ, ഞങ്ങൾ ആ എല്ലാ വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിലെന്തെങ്കിലും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനും അതൊക്കെ ശരിയാക്കി മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഈ പോസ്റ്റിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇന്നും ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണ് പറയുന്നത്? ആരുടെ മകൻ്റെ നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്? രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ അവിടെയുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി നിയമനം കൊടുത്തു എന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് മാത്രമല്ലല്ലോ, നിങ്ങൾ എന്നെ വിട്, നിങ്ങൾ ഞങ്ങളുടെ മുകളിലേക്ക് മാത്രം കയറിപ്പോകല്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. BJP നേതാക്കന്മാർ ചെയ്യുന്ന അനീതികൾ, കൊള്ളരുതായ്മകൾ രാജ്യത്ത് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഈ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും വിഷയമുണ്ടായി, എന്ത് നടപടിയാണ് രാജ്യത്ത് നിങ്ങളുണ്ടാക്കിയത്? ഇത് ഇപ്പോൾ കേരളം നടത്തുന്ന ഒരു പരീക്ഷയാണ്, പോട്ടെ, കേരളത്തിലെ 8ാം ക്ലാസ്സിലേക്കുള്ള ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇങ്ങനെ ചോർന്നത് എങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോകട്ടെ, അഖിലേന്ത്യാ പ്രസിഡന്റ് വരില്ലേ കേരളത്തിൽ? ഇവിടെ അവരാകെ അങ്ങ് കുട്ടിച്ചോറാക്കില്ലേ ഈ കേരളം? എന്തൊക്കെ പറയും? എത്ര ദിവസം ഇവിടെ മാധ്യമങ്ങളും നിങ്ങളുമൊക്കെ ഈ തെരുവിൽ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, എത്ര പ്രയാസം സൃഷ്ടിക്കും? ഇവിടെ ഡൽഹിയിൽ ഉൾപ്പെടെ SFIയും DYFIയും ഒക്കെ ദിവസങ്ങളായി സമരത്തിലാണ് സോമൻ സാറേ, ദിവസങ്ങളായി സമരത്തിലാ. ആ സമരത്തെയൊക്കെ നിങ്ങൾ അടിച്ചമർത്തുക. ഞങ്ങൾ ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ എല്ലാം ശക്തമായ രീതിയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്, അതിലൊരു തർക്കവുമില്ല. അങ്ങനെ സമരം ചെയ്യേണ്ടവരല്ലേ? ഇന്ന് പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യുന്ന അഗ്നിവീർ അഗ്നിപഥ് പദ്ധതിയെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഈ രാജ്യത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ലേ? ആ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാജ്യത്തുടനീളം സമരം നടത്തിയിട്ടില്ലേ? ഇന്ന് ഞങ്ങൾക്ക് സമരം ആവശ്യമുള്ളത് കൊണ്ടാണോ ഈ സമരമെടുക്കുന്നത്? ഈ നീറ്റും നെറ്റും വിഷയം രാജ്യത്ത് ചർച്ച ചെയ്യേണ്ടതും സമരം ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയമല്ല എന്നുള്ള അഭിപ്രായം BJPക്കുണ്ടോ? ഈ അടിമതിയും ഈ ക്രമക്കേടും കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? ഇതിനകത്ത് 10,000,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും നരേന്ദ്രമോദിക്കും ഉൾപ്പെടെ ബോധ്യമല്ലേ? ഇത് ജനങ്ങളാകെ ചർച്ച ചെയ്തില്ലേ? എന്നിട്ട് സമരം ചെയ്തതിനെ നിങ്ങൾ അങ്ങ് കുറ്റപ്പെടുത്തുക. ഞാൻ പറഞ്ഞല്ലോ, എമൗണ്ട് വെച്ചാ പറഞ്ഞത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വാങ്ങി വെച്ച പണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ പണത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം കാണിക്കട്ടെ. നേരത്തെ ഈ പറയുന്ന പരീക്ഷകൾ, എൻട്രൻസ് എക്സാമിനേഷനുകൾ നടത്തിയിരുന്നത് കേരളത്തിലായിരുന്നല്ലോ, അതാത് സംസ്ഥാനങ്ങളുടെ അധികാരമായിരുന്നില്ലേ ഇത്? സംസ്ഥാനങ്ങൾ എത്ര മാന്യമായി എത്ര സുതാര്യമായി നടത്തിയിരുന്ന പരീക്ഷകളായിരുന്നു ഇത്? ആ പരീക്ഷകളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പരാതികളോ ഉണ്ടെങ്കിൽ അവർക്ക് പോയി കാണാനും ഈ പരാതി പരിഹരിക്കാനും ഒരിടമെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇന്ന് എല്ലാവരും കൈമലർത്തുക, ഓരോ ഏജൻസിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ കൈമലർത്തി പോവുക. ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു?
ഈ കുട്ടികൾ ഈ വിഷയത്തിൽ അവർക്കുണ്ടാകുന്ന പ്രയാസം ഈ രാജ്യത്ത് എവിടെ പോയി പറയും? ഇപ്പോൾ നിങ്ങൾ ഈ 24 ലക്ഷം കുട്ടികളുടെ പരീക്ഷ റദ്ദാക്കിയെന്ന് വെക്കുക, ഈ കുട്ടികളുടെ ഇത്രയും വർഷത്തെ അധ്വാനത്തിന് ആര് മറുപടി പറയും? ഇപ്പൊ അതിൽ ചില കുട്ടികൾ പരീക്ഷ റദ്ദാക്കരുത് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം കുറെ കുട്ടികൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി പരീക്ഷ എഴുതി ബി ജെ പിയുടെ ഇടപെടൽ കൊണ്ടാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ പരീക്ഷ എഴുതി. പക്ഷേ കുറെ കുട്ടികൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഉറക്കളിച്ച് പഠിച്ച് പരീക്ഷ എഴുതി, അവരുടെ പരീക്ഷ റദ്ദാക്കുമ്പോൾ അവരുടെ വർഷമാണ്, അവരുടെ സമയമാണ്, അവരുടെ അധ്വാനമാണ് ഇല്ലാതെയാകുന്നത്. ആരോട് നിങ്ങൾ മറുപടി പറയും? ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടില്ലേ? നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ കയറിയിരുന്ന് അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പോയി ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ പോവാ. ഓക്കെ, ഇവിടെ നിങ്ങളാണ് രാജ്യത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ പരമാധികാരികളായിരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിൽ നിങ്ങളുടെ എതിരാളികളെയും നിങ്ങൾക്ക് എതിർപ്പുള്ളവരെയും ഒക്കെ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്തി. എന്നിട്ടും നിങ്ങൾ പറയുന്ന ഈ സഹകരണ ബാങ്കുകളിൽ നിന്നൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു തെളിവും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ നമുക്ക് കോടതിയിൽ പറയാം. നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന എത്രയെത്ര സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഏതോ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളെക്കുറിച്ച് എല്ലാം ഇടതുപക്ഷത്തിൻ്റെ മുകളിലേക്ക് അങ്ങ് ചാർത്തി കൊടുക്കുക. അതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങളെ രാഷ്ട്രീയമായി നിങ്ങളെ ചെറുക്കുന്നതും നിങ്ങളെ വെല്ലുവിളിക്കുന്നതും നിങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ശരിയായ രീതിയിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഞങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളും ഈ രാജ്യത്തെ വലതുപക്ഷവും മാധ്യമങ്ങളും ഒക്കെ ഞങ്ങളില്ലാതെയാകണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നത്. അതിലൊന്നും ഞങ്ങൾക്കൊരു പരാതിയും പരിഭവുമില്ല. ഇതിനൊക്കെ ഞങ്ങൾ മറികടക്കും. നിങ്ങൾ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും.